എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജംഷദ് ഗഫൂർ, യുവർ ബോഡി ട്രാവലർ. അപ്പൊ മക്കളെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ. അപ്പം ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂ ഇയേഴ്സ് ന്യൂ ഇയറിനൊക്കെ എല്ലാ വർഷവും ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കിടന്നുറങ്ങാറാ പതിവ്, കിടന്നങ്ങ് ഉറങ്ങി തീർക്കലാണ് സാധാരണ പതിവ്. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ചലക്കെ തുടങ്ങി, യാത്രകളൊക്കെ തുടങ്ങിയതിന് ശേഷം ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്ന് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുവൈത്തിൻ്റെ മിക്ക ബീച്ചുകളിലും കുവൈത്തി പിള്ളേരൊക്കെ തകർക്കുന്നുണ്ടാവും അവന്മാർ, പ്രത്യേകിച്ച് നൈറ്റിലവന്മാർ പൊളിക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ ഒരു വൈകിട്ടായപ്പോൾ ഞാൻ ഇറങ്ങിയത്, അപ്പോൾ അവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ മാക്സിമം ഇന്നത്തെ ദിവസം പൊളിക്കും. അപ്പോൾ അതൊക്കെ മാക്സിമം കവർ ചെയ്ത് പിന്നെ എൻ്റെ കണ്ണിൽ കാണുന്ന, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുക, ഇന്നങ്ങനെ ഒരു ഒരു ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഒരു ഒരു എപ്പിസോഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, എന്തായാലും ആ ഒരു കുവൈത്തി പിള്ളേരുടെ എന്തായാലും അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റുള്ളത് എന്തൊക്കെ നമുക്ക് കാഴ്ചയിൽ, നമ്മൾ എൻ്റെ കാഴ്ചയിൽ കാണുന്നോ, എന്തെല്ലാം എനിക്ക് കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നോ ഒക്കെ ഞാൻ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ മക്കളെ, ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം കണ്ടത്. കാരണം കുവൈത്തിൽ കൂടുതലുള്ളത് ഫ്ലൈ ഓവേഴ്സാണ്. ഫ്ലൈ ഓവേഴ്സ് അല്ലാണ്ട് ഈ പെഡസ്ട്രിയൻ പാസ് പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ റയറാണ്. പക്ഷേ ഒരു ടണൽ, അപ്പം ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞ ഒരു കുറച്ചൊരു കൗതുകം തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണോ, ഇതാണ് നമ്മളെ ഈ അടുത്ത് പിന്നെ ഇവിടുന്ന് മരിച്ചുപോയ ഇവിടുത്തെ ഷെയ്ക്ക് അൽ സബാഹ് പുള്ളിയുടെ ഒരു കാരിക്കച്ചറൊക്കെ ആയിട്ട് ഒരു ടണൽ. ഇവിടെ പിള്ളേരൊക്കെ വന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവരുടെ കലാവിരുത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ മാക്സിമം. ഉണ്ടോ, ഇങ്ങനൊരു ഒരു ടണൽ ഇവിടെ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. പെഡസ്ട്രിയൻ പാസ് തന്നെ ഇവിടെ വളരെ കുറവാണ്. ഇവിടെ കൂടുതലും മറ്റേ ഇതാണ്, എന്താ പറയുക, ഫ്ലൈ ഓവേഴ്സുകളാണ് കൂടുതലും. ഞാനിങ്ങനെ എന്താ പറയുക, ബീച്ചിലൂടെയൊക്കെ വന്നപ്പോഴാണ് ഇവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുള്ളത്. ഇതാണോ, ഇവിടെ ഒരു പുള്ളി മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ ഇതാ, അവിടെയൊക്കെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മായ ഹസൽസ, പുള്ളിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ പുള്ളി ഇതുവരെ മീൻ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് വല്ല വീടുകൾ വരുന്നതിനെ കൊണ്ട് താല്പര്യമില്ല, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീക്കാം.
ഹായ് അപ്പൊ അവൻ മീൻ പിടിക്കുന്ന കാണുന്നത് അപ്പൊ നമുക്കൊന്ന് കാണാം അയ്യോ நாங்க ஒரு புது டெக்னிக்ல போட்டு இன்னைக்கு கொஞ்சம் வேலையா வந்திருந்து அதை பாத்துருந்தேன் என்ன புது டெக்னிக் நான் ஒரு பாட்டில்ல ஃபிஷ் சிக்கனை போட்டு அது உள்ள வச்சிருக்கேன் அந்த மேல மிதந்துக்கிட்டு அதா அப்படியா கீழ ஒரு பாட்டில் போய் இருக்கு அப்படியா பாட்டில் ஒரு 10 15 ஹூக் வச்சிருக்கு அதுல சிக்கன் இருக்கு நோக்கலாம் ஃபர்ஸ்ட் டைம் ஐ ட்ரை திஸ் கிடக்குமா இன்ஷா அது எப்படி திருச்சி எடுக்கும் இந்த ஃபிஷிங் ரோட வச்சிருக்கு இருக்கு இது இப்ப நீயே போதா இது யூடியூப்ல வரும் மச்சான் வரும் மச்சான் எல்லாமே வரும் ஓ சேனலும் வருமா இவனுக்கு இவனுக்கு ஒரு சேனல் உண்டுட்டா மொத்தத்துல யூடியூபர் பெருகி கிடக்க அப்போ ரெண்டு குவைத் ஒரு இந்தியன் ஒரு ஸ்ரீலங்கன் யூடியூபேர்ஸின்டே ஒரு பயங்கரமாய ஒரு சாகசிகமான நீங்க காணான் போகுது அப்ப நமக்கு காணாம் நீ எவடி போனே இது அவரெந்தோ புதிய ஒரு சம்பவம் செய்துட்டு இதுல கனெக்ட் செய்துட்டு അവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് അതിൻ്റെ താഴെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് അതായത് മുങ്ങിക്കിടക്കുകയാണ് അതിൽ ചിക്കൻ അല്ല ചിക്കൻ പീസല്ലേ ചിക്കൻ പീസൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മീൻ അതൊരു പുതിയ ട്രൈ ആണെന്ന് അവൻ പറഞ്ഞത് പിന്നെ ഇതാ എറിയാനും പോവാണ് സംഭവം ആ എറിഞ്ഞോ എൻ്റെ മേത്തേക്ക് വരില്ലല്ലോ റെഡി മച്ച ഐ ആം ദി ഓൾവേസ് റെഡി എറിഞ്ഞോ ദേ പോയി അതങ്ങ് അവിടെ എവിടെയോ പോയി വീണിട്ടുണ്ട് ആ കിട്ടി കിട്ടിയെന്ന് വിചാരിക്കുന്നു അവിടെ കണ്ട ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ മച്ച നാളേക്ക് ലീവാ റിയാദാ തെരിയാത് അപ്പടി ഞാൻ വെച്ച നീ റിയാദക്ക് പോകുന്നത് എന്നെ സ്വാമി മൊട്ടസ്വാമിയാ അപ്പം ഞാൻ പിന്നെ ഇവിടെ കോഴി സിറ്റിയിലുള്ള മിറർ ഹൗസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നിൽക്കുമ്പം ഈ മിറർ ഹൗസും കൂടി ഒന്ന് കാണാം കാണിക്കാം അതിനകത്തെല്ലാം കയറി കാണിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് ക്ലോസ്ഡ് ആണ് മക്കളെ സംഭവം ഇതാണ് സംഭവം സെറ്റപ്പാണ് ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗ്ലാസ്സുകൾ കൊണ്ടുള്ള അടാറ് സെറ്റപ്പാണ് ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിലും നല്ല മനോഹരമായ ഒരുപാട് വീഡിയോകൾ കാണാൻ പറ്റും ഐ മീൻ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും പക്ഷെ താല ലഗയാവുവാഹേ എന്നുവെച്ചാൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിരിക്കുകയാണ് അവർ കണ്ടോ ഡോറും കംപ്ലീറ്റ് ഗ്ലാസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് കണ്ടോ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് അത് സെറ്റപ്പാണെന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ടൈമിങ് നോക്കിയപ്പോൾ തെറ്റിപ്പോയി അപ്പം മക്കളെ ഇന്നത്തെ എപ്പിസോഡ് ഈ എന്താ പറയുക നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞു ഞാനിങ്ങനെ ഉലാത്താൻ പോവാണ് പ്രത്യേകം ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥലം നോക്കിയിട്ട് പോയതല്ല ഞാൻ ഈ ഒരു ന്യൂ ഇയറിൻ്റെ ദിവസം ആയതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നൊക്കെ കവർ ചെയ്യാമെന്നുള്ള രീതിയിൽ പോയതാണ് അപ്പം ബീച്ചും കാര്യങ്ങളും ടണലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പം നമുക്ക് എന്താ പറയുക അടുത്തൊരു എപ്പിസോഡിൽ കാണാം അതിനു മുന്നായിട്ട് ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ജംഷദ് ഗഫൂർ യുവർ ബഡി ട്രാവലർ